നവീകരണത്തിനായി അടച്ച കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനം പ്രവർത്തന സജ്ജമാകുന്നു. നവംബർ 1 നവീകരിച്ച ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ആധുനിക സംവിധാനങ്ങൾ ഒരുക്കി നവീകരിച്ചിരിക്കുന്ന മാവൂർ റോഡ് ശ്മശാനത്തിന് സ്മൃതിപഥം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. വാതക ചൂളകൾക്ക് പുറമെ വൈദ്യുതി ചൂളയും രണ്ട് പരമ്പരാഗത ചൂളയുമാണ് ശ്മശാനത്തിൽ ഉണ്ടാവുക. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പുകയോ ഗന്ധമോ പുറത്തേക്ക് വരില്ല. അനുസ്മരണ ചടങ്ങുകൾക്കായുള്ള ഹാൾ, സംസ്കാരത്തിനാവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്ന കിയോസ്ക്, ചിതാഭസ്മം സൂക്ഷിക്കുന്നതിനുള്ള ലോക്കറുകൾ അടക്കം നവീകരിച്ച ശ്മശാനത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി രാജൻ അറിയിച്ചു. എല്ലാ രൂപത്തിലുള്ള നവീകരണവും ഇവിടെ നടത്തി കഴിഞ്ഞു. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇലക്ട്രിക് ശ്മശാനത്തിൻ്റെ ഒരു റിപ്പയർ ഇപ്പോൾ നടക്കുന്നത്, അതിനൊരു ചിമ്മിനി വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഹെൽത്ത് കമ്മിറ്റി അത് റിവ്യൂ ചെയ്തപ്പോൾ 4-5 ദിവസം കൊണ്ട് അത് പൂർത്തിയാവും. പൂർത്തിയായി കഴിഞ്ഞാൽ കഴിഞ്ഞു, വർക്കുകളൊക്കെ ആവും. പിന്നെ 3 ഗ്യാസ് ക്രിമേറ്റോറിയാണുള്ളത്. പരമ്പരാഗതമായിട്ടുള്ള 2 ചൂളകളുണ്ട്. മൊത്തം 7 വരും. എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാത്റൂം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അവിടെ ഒരു കിയോസ്ക്, മരണാനന്തര ചടങ്ങിനുള്ള എല്ലാ സാമഗ്രികളും കിട്ടുന്ന രൂപത്തിൽ, പിന്നെ CCTV ക്യാമറ വെക്കണം. അനുശോചനമൊക്കെ നടത്തുന്നതിനും മറ്റ് പരിപാടികളൊക്കെ നടത്തുന്നതിനും പറ്റി ചെറിയൊരു ഹാള് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ചിതാഭസ്മൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലോക്കർ സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഭാവിയിൽ ആംബുലൻസും ഫ്രീസറും അടക്കം ഇവിടെ ഉണ്ടാവണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി, ഗാർഡൻ ഒക്കെ പരിപാലിക്കാനുള്ള ആളുകൾ, ശുചീകരണത്തിനുള്ള ആളുകൾ, അവരൊക്കെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സ്മൃതിപഥം എന്നാണ് പേരിട്ടിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് കുറേ കാലമായിട്ട് ഉള്ളൊരു പ്രശ്നം ശാശ്വതമായ രൂപത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയാണ് നടത്താൻ വേണ്ടി പോകുന്നത്. മനോഹരമായ ഇരിപ്പിടങ്ങളും പൂന്തോട്ടവും ശ്മശാനത്തോട് ചേർന്ന് സജ്ജമാക്കുന്നുണ്ട്. 2020 ഒക്ടോബറിലാണ് MLA ഫണ്ടും കോർപ്പറേഷൻ ഫണ്ടും ഉപയോഗിച്ച് മാവൂർ റോഡ് ശ്മശാനത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. നവീകരണ പ്രവൃത്തി നീണ്ടുപോയത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു. എന്തായാലും ആധുനിക രീതിയിൽ മാവൂർ റോഡ് ശ്മശാനം നവീകരിച്ചത് ഏറെ ഫലപ്രദമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട്ടുകാർ.